നമസ്കാരം. ഇത് ഡ്രിങ്കാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടാണ്. ഇത് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ ദൂരത്താണുള്ളത്. ഈ ഡ്രിങ്കാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഒരു 25 ഏക്കർ ലാൻഡ് ഏരിയയിൽ കാടവും തേയിലയും കോഫിയും പെപ്പറും അങ്ങനെയുള്ളതും പിന്നെ നേച്ചറിനെ അത് അതിൻ്റെതായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല 4 ട്രീ ഹൗസുകളുണ്ട്, അതുപോലെ തന്നെ ഹണിമൂൺ കോട്ടേജ് ഉണ്ട്, നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് പൊളാരിസ് റൈഡ്, ഹോഴ്സ് വാക്ക്, അതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ്, വാച്ച് ടവർ, എവറിഡേയ്സ് ക്യാമ്പ് ഫയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും 22 കിലോമീറ്റർ ദൂരത്താണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീനിക് ബ്യൂട്ടി, ഇതൊരു മൗണ്ടൻ്റെ ടോപ്പിലാണ് ഇരിക്കുന്നത്. വൈ ഡ്രീം ക്യാച്ചർ എന്ന് ചോദിച്ചാൽ, അത് ഇത് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഹണിമൂണേഴ്സ് നന്നായിട്ട് വരുന്നുണ്ട്, ഫോറിൻ പീപ്പിൾ നന്നായിട്ട് വരുന്നുണ്ട്, അല്ലാതെ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അവർക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ്, മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ടീ പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ ടീ പ്ലാന്റേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടേക്ക് ലെഫ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ ഒരു ഹണിമൂൺ കോട്ടേജ് ആണ്. ആ കോട്ടേജിനാണെങ്കിൽ ഒരു സിറ്റ് ഔട്ടും ഒരു ലിവിംഗ് റൂമും ഒരു ബെഡ്റൂമും ഉള്ളതാണ്, അറ്റാച്ച് ബെഡ്റൂം. അപ്പുറത്ത് കാണുന്നത് ഒരു സിംഗിൾ ബെഡ്റൂം 3 ഹൗസാണ്. പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഈ ടീ പ്ലാന്റേഷൻ വ്യൂ തന്നെയാണ്. ഒപ്പം തന്നെ ഇത് സീസൺ അല്ല, ഇത് ഓറഞ്ച് പ്ലാന്റ്സ് ആണ്. നന്നായിട്ട് ഓറഞ്ച് ഉള്ളതാണ്. ഒരു വലിയ ഓറഞ്ച് പ്ലാന്റേഷനും ഈ തോട് ഇവിടെ അട്രാക്ഷൻ ആയിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ സീസണിൽ നമ്മൾ ഈ ഓറഞ്ച് തന്നെ എടുത്ത് ആൾക്കാർക്ക് യൂസ് കൊടുക്കാറുണ്ട്. നമ്മുടെ റെസ്റ്റോറൻ്റ് പേര് പോലും ഓറഞ്ച് എന്നാണ്. ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ ഏറ്റവും മേജർ അട്രാക്ഷൻ ഒന്നായ ട്രീ ഹൗസ്. ഈ ട്രീ ഹൗസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ മെയിൻ ബെഡ്റൂം, ചൈൽഡ് ബെഡ്റൂം. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ലഷ് ഗ്രീനറി, സറൗണ്ടിങ്സ് ആയി കാണുന്ന ഈ ഗ്രീനറിയും, ഈവൻ ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റും ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ചെടി നിൽക്കുന്നത്. സംടൈംസ് അതിൽ ജാക്ക് ഫ്രൂട്ട് കായ്ച്ചു കിടക്കുന്നവരെയും കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ബാൽക്കണി വ്യൂവും ഈ ലഷ് ഗ്രീനറിയും ഈ ആംബിയൻസും ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ പ്രത്യേകത, ഇതൊരു മൗണ്ടൻ ടോപ്പിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും ഇതൊരു വിൻഡി ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ മഴയുടെ പ്രസൻസ് ഉള്ളപ്പം അത്യാവശ്യം സാമാന്യം നല്ല രീതിയിൽ മിസ്റ്റും പോകുമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, ഈ ക്ലൈമറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ വേറൊന്നും നോക്കണ്ട, ടീ പ്ലാന്റേഷൻ ഫ്ലറിഷ്ഡ് ആണോ നോക്കിയാൽ മതി. നല്ല ക്ലൈമറ്റ് ഉള്ളിടത്ത് ടീ പ്ലാന്റേഷൻ നന്നായിട്ട് ഫ്ലറിഷ് ആവുള്ളൂ. ആ ടീ പ്ലാന്റേഷൻ ഗ്രീനറി തന്നെ ആ ലൊക്കേഷൻ്റെ ക്ലൈമറ്റിൻ്റെ എക്സാമ്പിളാണ്.